ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ പൊറോട്ടയാണ് തയ്യാറാക്കുന്നത്. ഇത് സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്നതിലും വ്യത്യസ്തമായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് വാപ്പച്ചിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഒരു 4 ഉരുളൻകിഴങ്ങ് ഉപ്പിട്ട് പുഴുങ്ങിയതിന് ശേഷം ചിക്കൻ മസാല ചേർത്തിട്ട് ഉടച്ചെടുക്കുക. അത് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ ഉടച്ചെടുക്കുക. ഇനി അതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. നമുക്ക് മൈദ നമ്മൾ ഏകദേശം നമ്മൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3-3.5 കപ്പോളം ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഓയിലും ചേർത്ത് കൊടുക്കുക. ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഉരുളൻകിഴങ്ങിന് ചെറിയ നനവുണ്ടാവും, അതുകൊണ്ട് അത് ആദ്യം കുഴച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇത് കുഴച്ചെടുക്കണം. ഇത് നമ്മൾ ഉരുളൻകിഴങ്ങായതുകൊണ്ട് ഒരല്പം ഒട്ടൽ കൂടുതലായിരിക്കും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും, സാധാരണ പൊറോട്ടനെ അപേക്ഷിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത്. ഇനി കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് പൊടി ചേർത്ത് കൊടുക്കുക, നല്ലതുപോലെ ചേർത്ത് കൊടുക്കുക. നമ്മളിങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ റോൾ ചെയ്യും തോറും ഇത് ഒട്ടുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ പൊടി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അവസാനം ഇത് നല്ല നമുക്ക് കയ്യിൽ വഴങ്ങുന്ന പോലെ നല്ല രീതിയിൽ വരുന്ന സമയത്ത് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് നേരം വയ്ക്കുക. ഒരു 10 മിനിറ്റ് എന്തായാലും വെക്കണം കേട്ടോ. മൈദ ഇരിക്കും തോറും നമുക്ക് കറക്റ്റായി കിട്ടുള്ളൂ. അതിനുശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റി വയ്ക്കുക. ചെറുതല്ല, മീഡിയം സൈസ് ബോളാക്കിക്കോളൂ. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് മാക്സിമം നല്ലതുപോലെ തന്നെ പരത്തുക. സാധാരണ നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതി തന്നെയാണ്. കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ പൊറോട്ട അടിക്കുകയാണ്. ഇതുപോലെ അടിച്ചു കൊടുക്കുക. നമ്മളിത് കൗണ്ടർ ടോപ്പിലിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈസിയാണ്. നമ്മൾ ഇത് അടിച്ചു കൊടുക്കുന്നതോറും വലിയുന്ന കണ്ടോ. ഇത് കുറച്ച് നേരം ഇരുന്നാലേ ഇങ്ങനെ വലിഞ്ഞ് കിട്ടുള്ളൂ. ഇനി ഓയിൽ ചെയ്ത് കൊടുക്കുക, ഫോൾഡ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഉരുളൻകിഴങ്ങ് ചേർത്തുകൊണ്ട് സാധാരണ പൊറോട്ടയുടെ അത്രയും വലിച്ചു നീട്ടാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ഉരുളൻകിഴങ്ങ് വളരെ സോഫ്റ്റാണ്, അതുകൊണ്ടാണ് നമുക്ക് സാധാരണ പൊറോട്ടയുടെ അത്രയും ഒരു എന്താ പറയുക സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടാത്തത്. സോഫ്റ്റ്നെസ് അല്ല, അതിൻ്റെ അത്ര പെർഫെക്ഷൻ നമുക്ക് കിട്ടാത്തത്. ഇനി ഇതിലേക്ക് ഓയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് വേവിച്ചെടുക്കാം. കണ്ടില്ലേ നല്ല ബബിൾസൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. നമുക്ക് കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാനായിട്ട് പറ്റും. ഉരുളൻകിഴങ്ങും ചിക്കൻ മസാലൻ്റെയും ഫ്ലേവർ നല്ലൊരു മണമാണ് ഈ പൊറോട്ടയ്ക്കുള്ളത്. അപ്പോൾ ദേ അവസാനം നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേ നമ്മുടെ സോഫ്റ്റ് പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പൊറോട്ട ഉണ്ടാക്കി നോക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.